ശരി സാർ. ആ പിന്നെ സെൽഫി കഴിഞ്ഞു, ഒരു പെറ്റിയോടുണ്ട്. പെറ്റിയോ? സബാസ്റ്റിയ താങ്ക് യു സാർ. ആ കൊണ്ടോ. കൂൾ ഫിലിം ഒട്ടിച്ചതിനും ഓവർ സ്പീഡിനും. അതെ, ഇഷ്ടക്കുറവുണ്ടെന്നല്ല കേട്ടോ, ഡ്യൂട്ടിയിൽ ഞാൻ ഇത്ര സ്ട്രിക്റ്റ്. അതാ കാശില്ലെങ്കിൽ ഇപ്പൊ തരണ്ട, അത് കോടതിയിൽ അടച്ചാ മതി. ആ പിന്നെ ദിലീപിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് അല്ല ഏട്ടൻ തന്നെ, ഷുമാക്കറോ അങ്ങനെ വല്ലവരായിരുന്നോ? മനസ്സിലായില്ല. അല്ല ഈ ഒടുക്കത്തെ സ്പീഡ് കണ്ടോണ്ട് ചോദിച്ചാ, റേസ് അല്ലായിരുന്നോ റേസ്? അല്ലല്ല, ഞാനിവിടെ കെ ഡി എസ് പഠിച്ചത്. ും ആക്സിലേറ്റർ കൊടുത്താലേ വണ്ടി സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അതിനു മുമ്പ് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വണ്ടി പോയി എല്ലായിടത്തും കേറും. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? സ്റ്റിയറിംഗ് ബാലൻസ്. ആ കാലത്തിനനുസരിച്ച് നമ്മൾ വളരണം. അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച പുതിയ മെത്തേഡാണിത്. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാതെ, ഗിയർ ബോക്സ് പൊളിക്കാതെ സ്റ്റിയറിംഗ് ബാലൻസ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോ എപ്പോഴും കണ്ണ് റോട്ടിലായിരിക്കണം, ഊട്ടിയിലെ കുതിരയെ പോലെ. അവന്റെ വണ്ടിയിൽ ഡീസൽ കയറുന്നതാണ്, ഇവനൊക്കെ ഇത് നേരത്തെ അടിച്ചിട്ടു. ചവിട്ടിക്കോ ചവിട്ടിക്കോ, അല്ലെങ്കിൽ അവന്റെ വണ്ടിയുടെ മൂട് പൊളിയും. നാളെ കാളെ പോലെ എന്നെ കൊണ്ട് ഈ പാട്ട വണ്ടി വലിക്കും. എന്റെ കേശുവേട്ട, മണപ്പിക്കാൻ വേണ്ടിട്ടെങ്കിൽ ഇതിനകത്ത് ഇത്തിരി പെട്രോൾ അടിക്കും. എത്ര കാലം എസ്കോർട്ട് വണ്ടി പോണവർ എന്റെ വണ്ടിയുടെ പുറകിൽ ഈ സാധനം കെട്ടി വരികയാണ്. അത് ശരി, പെട്രോൾ അടിക്കാതെയാണോ ഞങ്ങളെ കൊണ്ട് വണ്ടി തള്ളിച്ചത്? പിന്നെ അല്ലാതെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നിട്ടേ ഞങ്ങൾ വണ്ടി തള്ളാനേ പഠിച്ചത്. ഈ തള്ളുക എന്ന് പറയുന്നത് ഡ്രൈവിംഗിന്റെ ബേസ്. ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാ, കഴിഞ്ഞ ദിവസം ഈ വണ്ടിയുടെ ടയർ പഞ്ചറായപ്പോ ആരാ മാറ്റിയത്? ആണല്ലോ. അപ്പൊ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോ ഉണ്ടായ ആര് മാറ്റും? ആ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും മറ്റൊരു ഡ്രൈവ് സ്കൂളിലും പഠിപ്പിക്കില്ല. അപ്പൊ അതാണ് കേശു ഡ്രൈവ് സ്കൂളിന്റെ പ്രത്യേകത. കേശുട്ട, എനിക്ക് ധൃതിയുണ്ട്, പെട്രോൾ അടിക്കണ്ടോ? എന്നെ ഒന്ന് കെട്ടഴിച്ചു വിടാമോ? ഞാൻ ഒന്ന് പോട്ടെ, ഇങ്ങനെ പിശുക്കലട്ടോ. പിശുക്കനോ? ഞാനോ? പിശുക്ക് എന്താണ് ജീവിതത്തിൽ അറിയാത്ത എന്നോടാ താൻ. ഡാ 2000 രൂപ പെട്രോൾ അടിച്ചോ. ഫുൾ അടിച്ചോട്ടെ. പിന്നെ അതിൽ നിന്ന് ഒരു 100 രൂപയ്ക്ക് ഫുൾ അടിച്ചോ. 100 രൂപയ്ക്ക്? ആ സമ്മതിച്ചു. ആ ജോർജെ, വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ ഒന്നുകൂടി തള്ളേണ്ടി വരും. ബാറ്ററിക്ക് ചാർജ്. എന്റെ ദൈവമേ.